പെപ്പർലീഫ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. വെറൈറ്റി വീഡിയോ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നൊരു വീഡിയോ. അപ്പോൾ ഞാനുണ്ട്, അഞ്ജുണ്ട്, അതുപോലെ എൻ്റെ കസിൻ കുഞ്ഞനുണ്ട്, പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഡാമൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ഡാമിൽ നിന്ന് വെള്ളം നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്ന് ഒഴുകി പോണ വെള്ളം ഒരു നാച്ചുറലായിട്ടുള്ളൊരു പ്രദേശത്തോട് ഒഴുകി അതിലെ രൂപപ്പെട്ടൊരു ചെറിയൊരു വാട്ടർഫോൾസാണ്, ചെറിയൊരു വെള്ളച്ചാട്ടം. പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല എന്താ പറയുക, വൃത്തിയായിട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയിലാണ് അത് ഒഴുകണത്. അപ്പോൾ ഒരു ഹിഡൻ സ്പേസാണ് ഇത്, അധികം ആൾക്കാർക്കൊന്നും അറിയില്ല ഇങ്ങനൊരു വാട്ടർഫോൾസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന്. ഇത് എപ്പോഴും കാണാൻ പറ്റുന്നതല്ല, മഴക്കാലത്ത് ഡാമിൽ നിറഞ്ഞ്, ചെക്ക് ഡാം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു വാട്ടർഫോൾസാണ്. അപ്പോൾ ഇപ്പോൾ നല്ല മഴയുള്ളതുകൊണ്ട് ഇതുപോലൊരു ഭംഗി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറുകയാണ് ഈ കാണുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ താഴെ നിൽക്കുന്നുണ്ട്. അടിപൊളിയൊരു ഹിഡൻ സ്പേസാണിത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വെള്ളം ഡാമിൽ ഒഴുകി എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് ഒഴുകി പോകുന്നതിൻ്റെ കൂടെ ഇവിടെയും വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കൂടി. അപ്പോൾ അതിന് നമ്മുടെ കൂടെ വന്ന നമ്മുടെ കുഞ്ഞനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ കൂടെ കൂടി അവിടെ എന്തോ പൈപ്പ് വെച്ചിട്ട് എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞിനും മുകളിലേക്ക് വന്നിട്ടുണ്ട്, എൻ്റെ കൂടെ മുകളിലേക്ക് വന്നു. വലിയ വഴുക്കലൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ തെന്നി വീഴാതെ നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അഞ്ജും മുകളിലേക്ക് കയറുകയാണ്. കുഞ്ഞൻ അഞ്ജുനെ കൈ പിടിച്ച് കയറ്റി, തന്നെ കയറാൻ അഞ്ജുനൊരു പേടി. അപ്പോൾ കുഞ്ഞൻ അഞ്ജുനെ സഹായിച്ചത് മുകളിലെത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ വീണ്ടും താഴ്ത്തിക്ക് തന്നെ പോയി. അവരെന്തോ പൈപ്പൊക്കെ വെച്ച് അവിടുന്ന് വെള്ളം ചാടിക്കാനൊക്കെ എന്തോ പരിപാടികളാണ് നോക്കുന്നത്. വെള്ളം നല്ല തെളിഞ്ഞ് നല്ല വെള്ള കളറിലാണ് നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ, അതായത് ഈ ചെറിയ വാട്ടർഫോൾസിൻ്റെ ഏകദേശം സ്ട്രക്ചർ എന്ന് പറയുന്നത്. അധികം വലിപ്പമൊന്നുമില്ല, എന്നാലും നല്ല ഭംഗിയാണ്. ആ അവർ ചെയ്ത പണി ഇത് ശരിയായിട്ടുണ്ട്. അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വെള്ളം താഴ്ത്തേക്ക് എത്തിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. കുഞ്ഞിൻ്റെ താഴെ നമ്മളെ കൈയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അഞ്ജു മുകളിലേക്ക് വന്നിട്ടുണ്ട്. അഞ്ജുവിനും നല്ല ഇഷ്ടമായി ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ. ആര് കണ്ടാലും ഇഷ്ടമാവുന്നൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ അധികം പുറമേയുള്ള ആളുകൾക്കൊന്നും അറിയാത്തൊരു സ്ഥലം കൂടിയാണത്. എപ്പോഴുമുള്ളൊരു വാട്ടർഫോൾസ് അല്ല അത്, മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്നൊരു ഇതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചതൊരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കൂടി തന്നെയാണ്. അഞ്ജു വെള്ളത്തിൽ കളിച്ച് അഞ്ജുവിൻ്റെ ചെരുപ്പ് താഴത്തേക്ക് ഒഴുകി പോയിട്ടുണ്ട്. അധികം ദൂരം പോകുന്നില്ല, താഴെ തന്നെ കിടക്കും. വെള്ളം ചെന്ന് ചെറിയ കുഴി പോലെ സ്ഥലത്ത് വീണിട്ട് അതിൽ ചെരുപ്പ് തിരിഞ്ഞ് കിടക്കും. അപ്പോൾ അത് അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റും, അവിടെ നിന്ന് ഒഴുകി പോകാൻ സാധ്യതയില്ല. അപ്പോൾ അത് അഞ്ജുവിന് എടുത്തു കൊടുക്കുന്നത്, ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്, ഇതാണ് ഒഴുകിപ്പോയ ചെരുപ്പ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കൂടെ കയറുകയാണ്. അഞ്ജും കുഞ്ഞനും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടെ അത് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാനായിട്ടാണ്. ഇവിടെ ഒന്നും വലിയ ഒഴുക്കല്ല, എന്നാലും ഒഴുകുന്ന വെള്ളം പരന്ന് ഒഴുകണതുകൊണ്ട് നല്ല ഭംഗിയാണ് താഴെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരും മുകളിലെത്തിയിട്ടുണ്ട്. വീണ്ടും അഞ്ചിലെ താഴത്തേക്ക് ഇറങ്ങി നിന്നിട്ട് താഴെ അവരൊക്കെ എന്തോ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഇപ്പോൾ ഇവർ നിൽക്കുന്ന സ്ഥലമാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. ഇത് ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന ചാലാണ്. ഈ ചാലിൽ നിന്ന് വന്ന വെള്ളം ഒഴുകി വന്നിട്ടാണ് ഈ പാറകളുടെ മുകളിൽ കൂടെ ഒഴുകിയിട്ട് ഒരു നാച്ചുറൽ വാട്ടർഫോൾസായിട്ട് രൂപം കൊള്ളണം. അപ്പോൾ ഈ വെള്ളം വന്ന് വീഴുന്നിടത്ത് ചെറിയ രണ്ട് മൂന്ന് തട്ടുകൾ പോലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായൊരു ഭംഗിയിൽ ഒഴുകാൻ പറ്റുന്നത് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുന്ന് മുകളിൽ നിന്ന് ഒഴുകി താഴത്തേക്ക് ഇതേപോലെയാണ് ഇപ്പോൾ ഈ വെള്ളച്ചാട്ടം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ കുഴികളൊന്നും ഇതിലില്ല, എന്നാലും താഴെ ഒരു കുഴിയുണ്ട്. നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണമെന്ന് മാത്രം, കാരണം ആ വെള്ളം മുകളിൽ നിന്ന് വന്ന് കുത്തി വീഴുന്നൊരു ഭാഗം. നല്ല നീറ്റായതുകൊണ്ട് കമ്പും കോലുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അധികം കാണുന്നില്ല. ഈ സൈഡിൽ കിടക്കുന്ന ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മളതിലൊന്നും നടക്കാതിരുന്നാൽ മതി. നല്ലൊരു ഭംഗിയിലാണ് ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹിഡൻ സ്പേസാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല, അത് കാരണം അധികം ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ അറിഞ്ഞു വന്നാലും എപ്പോഴും വെള്ളം ഉള്ള സ്ഥലമല്ല അത്, ഈ മഴക്കാലത്ത് മാത്രമേ ഇതുണ്ടാവുള്ളൂ. മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിലെ വെള്ളം ഒഴുകി ഒരു കുറച്ച് നാൾ ഒഴുകും മഴക്കാലം കഴിഞ്ഞാലും, അതുവരെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ വെള്ളം കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ ശക്തി കുറഞ്ഞ് ചെറിയൊരു ചാല് പോലെയായി മാറും. പക്ഷേ മഴക്കാലത്ത് നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട്. ഇതിപ്പോൾ നമ്മളതിൻ്റെ അതിൻ്റെ പകുതി എന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഏറ്റവും താഴെ ഇറങ്ങി നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു
വ്യൂ. അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴുകി നേരെ താഴത്തേക്ക് പതിച്ചിട്ട് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഞങ്ങളിതിൽ കുളിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നേക്കണത്. താഴെ കുഞ്ഞൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ല. വെള്ളം ഒരു വലിയ ശക്തിയിലല്ലെങ്കിലും നല്ല ഭംഗിയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒഴുക്കൊന്നും ഇല്ലാത്ത കാരണം നമുക്കിതിൽ സുഖമായിട്ടിരുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇവിടെ ഇരുന്ന് കുളിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇപ്പോൾ തന്നെ ഒരുവിധം നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. കാരണം ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് കയറലും ഇങ്ങോട്ട് ഇറങ്ങലൊക്കെ ആയിട്ട് അത്യാവശ്യം നനഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. നമ്മുടെ പിള്ളേരുകൾ വീണ്ടും പൈപ്പൊക്കെ എടുത്ത് എന്തൊക്കെയോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മഴക്കാറ് മൂടിയൊരവസ്ഥയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. കാരണം മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നതിൻ്റെ ഉള്ളിലാണിത്. പുറമേ നോക്കി അങ്ങനെ കാടും നല്ലൊരു കാട് പിടിച്ച പോലത്തെ ഒരു പ്രദേശത്തിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ അത് കാരണം വലിയ വെയിലോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എപ്പോഴും ഒരു മൂടലാണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ ഒഴുകി വരുന്ന വെള്ളം നല്ല തെളിഞ്ഞു വരുന്ന വെള്ളമായതുകൊണ്ട് പാറകളിലൊക്കെ തട്ടി ഇങ്ങനെ തെറിക്കുമ്പോൾ, കുഴികളിലും പാറകളിലൊക്കെ തട്ടി തെറിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ എന്താ പാല് പതഞ്ഞ് അല്ലെങ്കിൽ പാലിനര പോലെ പതഞ്ഞ് പൊന്തി ഒഴുകണ പോലെ ആയിട്ട് ഒഴുകണം. കണ്ടില്ല, ഇതേപോലെ ഒരു വെള്ള കളറ് നമുക്ക് ഫീൽ ചെയ്യാൻ കാണുമ്പോൾ, നല്ല ഒരു വെള്ള കളറ്. ഇതൊക്കെ നമ്മുടെ സൈഡിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളമാണ്. ഈ ഭാഗത്തുള്ളതൊക്കെ പാറയുടെ സൈഡിൽ കൂടെ തന്നെ ഇത് ചില കല്ലുകളിലൊക്കെ തട്ടി തിരിഞ്ഞു പോകണൊരു വെള്ളമാണ് ഇങ്ങനെ ഒന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് നമ്മൾ വന്ന നമ്മുടെ കൊച്ചു വാട്ടർഫോൾസ്. കൊച്ചു വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെക്ക് ഡാമിൽ നിന്ന് ഡാം നിറഞ്ഞൊഴുകി വരുന്ന വെള്ളം ഒരു ചെറിയ വെള്ളച്ചാട്ടമായിട്ട് ഒഴുകി താഴത്തേക്ക് ഒഴുകി പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മളിവിടുന്ന് പോകാൻ നേരമായിട്ടുണ്ട്. ഇന്ന് കൂടുതൽ നേരം നിന്നാൽ ചിലപ്പോൾ മഴയത്ത് വിടും. നല്ലൊരു മൂടിയൊരവസ്ഥയാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലാണ് ശരിക്കുള്ള കാലാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് വന്ന വഴി കൂടെ തന്നെ ആ കയറ്റൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട്. അഞ്ചു കുഞ്ഞിന് മുന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കയറ്റം കയറിയിട്ട് വേണം, മുകളിലാണ് നമ്മുടെ വണ്ടിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരങ്ങ് മുകളിലെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തെ വഴിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.